എന്നാലും എന്റെ മോദിജി, നിങ്ങൾ നിമ്മാരൊരു തേപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊരുമാതിരി പകപോക്കലായി പോയില്ലേ? അത്ര ആശിച്ച് മോഹിച്ച് നിന്ന ഇങ്ങനെ വേണ്ടേ? അതേന്ന് അബുദാബിയിലെ ഇൻവെസ്റ്റ് മീറ്റില് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അനുമതി കിട്ടാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെ UAE യാത്ര വേണ്ടെന്ന് വെച്ച നമ്മളെ മുഖ്യ. ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. ഓ, വേറൊന്നല്ല, കേരളത്തിനടക്കം UAE നേരിട്ട് ക്ഷണം നൽകിന് പോലും. സംഭവം നമ്മളെ വിദേശകാര്യമന്ത്രിയില്ല എസ് ജയശങ്കർ വിശദമായി പരിശോധിച്ചു. ഇതിന് ശേഷമാണ് മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ ആരും പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചത്. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇനി നിനക്ക് ലീവ് തന്നെ നാട്ടിലേക്ക് അയച്ചല്ല, ശരിയാവില്ല. എനിക്ക് എവിടെയെങ്കിലും പോകണം, നിന്റെ സഹായം ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. നിന്റെ ലീവ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകും. പോക്കലാടുക്കട്ട്. നമ്മളെ സർക്കാരിന് AI ക്യാമറ ഇടപാടിൽ വിടാണ്ട് പിടിച്ചിട്ടുണ്ട് നമ്മളെ പ്രതിപക്ഷം. സംഭവത്തില് സതീഷ് ആട്ടം വന്നിട്ടുണ്ട്. റെഡിയാ? റെഡി അല്ലേ? അപ്പൊ തുടങ്ങല്ലേ. ഓക്കെ സതീഷ് ഏട്ടാ, നിങ്ങൾ കുറെ ആയാലും ഈ ആരോപണം പറയാൻ തുടങ്ങിയിട്ട്. മുഖ്യമന്ത്രി എന്തേലും പറഞ്ഞിനാ? അഴിമതി ക്യാമറയെ സംബന്ധിച്ച് ഞാനും മുൻ പ്രതിപക്ഷ നേതാവ് സി രമേശ് ചെന്നിത്തലയും ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് ഒരു മറുപടിയും പറയാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണ്. സതീഷേട്ടാ, സംഭവം ആരോപണമൊക്കെയാണ്, നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിന് വല്ല രേഖയുണ്ടോ? ഇനി ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ഇതാണ് ആ രേഖ. ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ട സുപ്രധാനമായ രേഖകളാണ് ഇപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നേരത്തെ അത് വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്ത, കെൽട്രോണിന്റെ സൈറ്റിൽ നിന്ന് നീക്കം ചെയ്ത രേഖകളാണ് ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നത്. അല്ല, ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്ന? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന കൊള്ളയാണ് ഇതെല്ലാം, കൊള്ള. അവര് പണം കിട്ടാൻ എന്തും ചെയ്യുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ലൈഫ് മിഷൻ, പാവപ്പെട്ടവന് വീട് വയ്ക്കാൻ കൊടുക്കുന്ന പണത്തിൽ നിന്ന് പണം അടിച്ചു മാറ്റും. ക്യാമറ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. ഊരാളുങ്കലിന് പണം കൊടുത്ത് അതിൽ നിന്ന് വർക്ക് മാറ്റും. അപ്പൊ കൊള്ളയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത് എന്നുള്ള വിവരങ്ങളാണ് ഓരോന്നോരോന്നായി പുറത്തുവരുന്നത്. ഉത്തരം പറഞ്ഞേ മതിയാവും. ഗുരുതരമായ ആരോപണങ്ങളാണ്. സംസ്ഥാനത്തിന്റെ പൊതുപണം കൊള്ളയടിച്ചിരിക്കുന്ന കേസാണ്. അത് പറഞ്ഞേ മതിയാവൂ എന്നാണ് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? എന്തായാലും അവസാനം നമ്മുടെ പ്രതിപക്ഷത്തിന് പറയാനുള്ളത് ഇത്രയുള്ളൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, മുഖ്യമന്ത്രി രാജിവെക്കണം, അത്രേ ഉള്ളൂ. ഇതിന്റെ ഇടക്ക് നമ്മളെ മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല DYFA പുകഴ്ത്തുന്ന വീട് അങ്ങ് വയറിലെ. അത് പറഞ്ഞതോ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമ്മേളന വേദിയിൽ. ഏത് സമയത്തും നമ്മുടെ ആളുകളൊക്കെ IHU പേരുടെ മീറ്റിംഗ് നടത്തിയത്. നമ്മുടെ ആളുകൾ ആരും വെളിയിൽ ഇറങ്ങിയില്ല. കോവിഡ് വന്ന കാലത്ത് നമ്മളൊക്കെ ബ്രിഗേഡ് ഉണ്ടാക്കിയില്ല, ഉണ്ടാക്കിയ പക്ഷെ കെയർ മാത്രമേ ഉണ്ടായില്ല. ഒരിടത്ത് നമ്മുടെ അതേസമയം അവിടുത്തെ DYFA സജീവമായി. പല മെഡിക്കൽ കോളേജുകളിൽ വർഷങ്ങളായി ഉച്ചയൂണി ഉച്ചപ്പൊതി നമ്മുടെ എല്ലാ വീടുകളിൽ കൃഷി കളക്ട് ചെയ്ത് അവിടെ കൊടുക്കുന്ന പദ്ധതി. എന്താ എന്റെ ഉദ്ദേശം? ഇതൊന്നും ആരും അറിയുന്നില്ലല്ലേ. ഇവിടെ പത്രക്കാരില്ലല്ലോ, ഉണ്ടോ? ഭാവനകളൊക്കെ കൊണ്ട് പലരും പറയണ്ടല്ല. ആരും അറിയില്ല മല്ലയ്യ. ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. നൈസായിട്ട് എ റേമിക്കും BK സനോരട്ടും നന്ന് അറിയിച്ചൊരു പോസ്റ്റ് ഇട്ടു. അല്ലാണ്ട് വേറെ ആരും അറിഞ്ഞിട്ടൊന്നുമില്ലപ്പ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ചെറുതായിട്ടൊന്ന് വൈറലായി. പക്ഷേങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാം എല്ലാമായ ഷാഫിക്കൊക്കെ ഇത് കണ്ട അനങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ,
പറ്റില്ല, മൂപ്പര അപ്പ തന്നെ പ്രൊഫൈൽ പിക്ചർ മാറ്റി ഒരു പോസ്റ്റ് അങ്ങോട്ട്. നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ്. നമ്മൾ കേരളത്തില് ഭയങ്കര ഫാൻസിൽ വെച്ച് ചങ്ങായിട്ട് വേറെ ആരും നമ്മൾ അരിക്കൊമ്പൻ മറ്റേ സ്വന്തമായിട്ട് വക്കീലല്ലേ ഒരു ചങ്ങയില്ലേ ഒരാന ആ ഓൻ തന്നെ ഓനെ പിടികൂടിന് അത് നിങ്ങൾ അറിഞ്ഞാ ആ എന്നാ ഓനെ പിടികൂടി ഒരു മാസം എടുത്ത് ഓനെ പിടിക്കാൻ വല്ലാത്ത ചെങ്ങ തന്നെ കേട്ടോ മയക്കോട് വെച്ച് ഓനെ പിടിച്ചിട്ട് പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് അങ്ങ് തുറന്നു ചെവിയും കേട്ടൂടെ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് ഏത് ജില്ല ഈ ചങ്ങായില്ലേ മയക്കത്തിലായിരുന്ന സമയത്ത് 3 കിലോമീറ്റർ നടന്നു ഇതിപ്പോ മയക്കം കഴിഞ്ഞപ്പോ അത് 10 കിലോമീറ്റർ ആയി ഇയാള് തിരിച്ചു വരുമോ എന്നാണ് പേടി നീ ഉണ്ടാവോ അല്ല ഓനിപ്പോ അതിർത്തി തന്നെ ഉണ്ട് ചെലപ്പം വരാൻ ചാൻസ് ഉണ്ട് എന്നല്ല പറയുന്നു പക്ഷെ നമ്മളെ വനം വകുപ്പ് ശക്തമായ നിരീക്ഷണം നടത്തുന്നുണ്ട് അതുകൊണ്ട് സീനില്ല അപ്പൊ ശരി കാണാം.